യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ ആരാധന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിഷയം ദൈവഹിതം എങ്ങനെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിലുള്ള രണ്ട് കാര്യങ്ങളാണ് അച്ഛൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം അച്ഛൻ നിങ്ങളോട് പറയുകയുണ്ടായി, നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ കർത്താവിനോട് ആലോചന ചോദിക്കണമെന്ന്, കർത്താവിൻ്റെ ഹിതമനുസരിച്ച് നമ്മൾ ചെയ്യാവൂ എന്ന് അച്ഛൻ പറയുകയുണ്ടായി. അച്ഛൻ്റെ പിറ്റേ ദിവസം മുതൽ വാട്സപ്പിൽ കുറേ മെസ്സേജ് കിട്ടി, അച്ഛ എങ്ങനെയാണ് ദൈവഹിതം നമ്മൾ തിരിച്ചറിയുന്നത്. അച്ഛൻ രണ്ട് കാര്യങ്ങളാണ്, അച്ഛൻ്റെ അനുഭവത്തിൽ നിന്നുള്ള രണ്ട് കാര്യങ്ങളാണ് ദൈവഹിതം തിരിച്ചറിയാനായിട്ട് നിങ്ങളുമായിട്ട് അച്ഛൻ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുക. ഒന്നാമതായിട്ട്, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കുറച്ച് കാലത്തേക്ക് നമ്മൾ പ്രാർത്ഥനയിൽ സമർപ്പിക്കുക. നമ്മുടെ വിശുദ്ധ ബലികളിൽ, കുരിശിൻ്റെ ബലികളിൽ, കരുണ കൊന്തകളിൽ, ജപമാലകളിൽ, പേഴ്സണൽ പ്രാർത്ഥനകളിലൊക്കെ നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾ സമർപ്പിക്കുക. ദൈവം ഈ ആഗ്രഹങ്ങൾ തുടരുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, അതിനുള്ള വ്യക്തികളെയും സാഹചര്യങ്ങളെയും കർത്താവ് കൂട്ടിച്ചേർക്കും. അച്ഛൻ്റെ ഒരു അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അച്ഛൻ ഒരു യൂട്യൂബ് ചാനൽ ആരംഭിക്കാനുള്ള ഒരു പ്രചോദനം കിട്ടിയത് 5 വർഷം മുമ്പാണ്. പക്ഷെ അച്ഛനത് ക്രമീകരിക്കാനായിട്ട് പറ്റിയില്ല. പക്ഷെ അച്ഛൻ്റെ പ്രാർത്ഥനകൾ അച്ഛൻ എല്ലാ ദിവസവും അച്ഛനെ സമർപ്പിച്ചിരുന്നു. അത് ക്രമീകരിക്കപ്പെട്ടത് ഈ ഏപ്രിൽ 2021 അതിനുള്ള ഒരു വ്യക്തിയെ കർത്താവ് കൂട്ടിച്ചേർത്തു. അങ്ങനെയാണ് അത് ക്രമീകരിക്കപ്പെട്ടത്. അച്ഛനത് പറയാൻ കാരണം, നമ്മുടെ നിയോഗങ്ങൾ പ്രാർത്ഥനകളിൽ സമർപ്പിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അത് തക്ക സമയത്ത് കർത്താവ് അതിനുള്ള വ്യക്തികളെയും സാഹചര്യങ്ങളെയും കർത്താവ് കൂട്ടിച്ചേർത്തു. മറ്റൊരു കാര്യം അച്ഛൻ പറയാനുള്ളത്, നമ്മൾ കുറേ നാൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കോൺഷ്യൻസ് നമ്മുടെ ആഗ്രഹത്തോടെ യെസ് അല്ലെങ്കിൽ നോ എന്ന് പറയും. ആ ശബ്ദം, ആ ആത്മീയശബ്ദം തിരിച്ചറിയാനായിട്ട് പരിശ്രമിക്കുക. രണ്ടാമതായിട്ട്, ആത്മീയ ശുശ്രൂഷാ മണ്ഡലങ്ങളിൽ തീഷ്ണതയോടെ ശുശ്രൂഷ ചെയ്യുന്ന സഹോദരങ്ങളോട് നമ്മുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും വെളിപ്പെടുത്തുക, അവരുടെ ഉപദേശങ്ങൾ സ്വീകരിക്കുക. ഈ രണ്ട് കാര്യങ്ങളാണ് അച്ഛന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളിൽ സമർപ്പിക്കുക, കോൺഷ്യൻസിൻ്റെ ശബ്ദം തിരിച്ചറിയുക. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.